നമസ്കാരം, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ് ഇ ആർ ടി പാഠഭാഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയ 100 ചോദ്യങ്ങൾ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സ്നേഹം കാണിച്ചിട്ട് പോണേ, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ 30 ദിവസത്തെ ടൈം ടേബിളിന്റെ പോർഷൻസും അതിന്റെ എക്സാംസും ബാക്കി അപ്ഡേറ്റുകൾ എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പൊ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം, നമ്മൾ പെയ്ഡ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നിങ്ങൾക്ക് പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യ പേപ്പർ 2022 സെപ്റ്റംബർ മാസം 5-ാം തീയതി നടന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെയാണ്. ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ഏത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ബംഗാളാണ്. ബംഗാൾ എസ് ഇ ആർ ടി ഫാക്റ്റ് ആണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ഇവരിൽ ആരാണ്? ഇതും എസ് ഇ ആർ ടി ആണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം, വീരേശലിംഗം പന്തലു ആണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത്? ഓരോ പ്രദേശങ്ങളും അവിടെ കലാപം നയിച്ച, നേതൃത്വം നൽകിയ ആൾക്കാരുമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലക്നൗ മൗലവി അഹമ്മദുള്ള. ലക്നൌവിലെ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ്. കാൺപൂരിലെ നാനാ സാഹിബ്, ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ്, ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമൻ. അതെല്ലാം ശരിയാ. ചരിത്രപ്രസിദ്ധമായ ലാഹോർ സമ്മേളനം നടന്ന വർഷം, ലാഹോർ സമ്മേളനം നടന്നത് 1929. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവേ, ഡി കെ കാർവേ. ഇതെല്ലാം എസ് ഇ ആർ ടിയിലുണ്ട്. പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം, പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് 1954 ചേർത്തത്. നിങ്ങളിപ്പോ ചുരുങ്ങിയ ചെലവിൽ സിലബസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ടോപ്പ് ലേണിംഗ് ആപ്പ് ആണ്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിൽ 100,000 ഡൗൺലോഡ്സ് പിന്നിട്ടതിന്റെ സന്തോഷം അവരെ ഇപ്പൊ ഉദ്യോഗാർത്ഥികളുമായിട്ട് പങ്കുവെക്കാൻ പോവാണ്. ഇപ്പൊ പി എസ് സിയുടെ ഏത് കോഴ്സും, ടോപ്പ് ലേണിംഗ് ആപ്പിലെ ഏത് കോഴ്സും ഒരു വർഷം നിങ്ങൾക്ക് 499 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. അത് 10th level ആവട്ടെ, +2 level ആവട്ടെ, ഡിഗ്രി ലെവൽ ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്ത ക്ലാസ്സുകൾ കാണാനും അതുപോലെ സ്റ്റഡി നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അതും ഏറ്റവും പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ലൈവ് ടെസ്റ്റും ഡെയിലി റാങ്ക് ബൂസ്റ്റർ പരീക്ഷകളും അതുപോലെ ഡെയിലി ഫ്രീ കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സ് പി എസ് സി ട്രോൾസ് എല്ലാം കൂടി ചേർന്ന ഒരു പാക്കേജാണ് ടോപ്പ് ലേണിംഗ് ആപ്പ്. 7 ദിവസത്തെ ഫ്രീ ട്രയലോട് കൂടി നിങ്ങൾക്ക് ഇവരുടെ കണ്ടൻസ് നോക്കാവുന്നതാണ്. അപ്പൊ കണ്ടൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴ്സും ഇപ്പോൾ ഒരു വർഷത്തേക്ക് 499 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇനി ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ടത് മാത്രം പഠിച്ച് വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, ഒന്ന് കയറി ചെക്ക് ചെയ്യാം. ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? സാമ്പത്തിക ആസൂത്രണം, അതുപോലെ പഞ്ചവത്സര പദ്ധതി, ഈ ആശയങ്ങളെല്ലാം സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പം വിദ്യാഭ്യാസമാണ്. അപ്പൊ വിദ്യാഭ്യാസം, ദേശീയ വിദ്യാഭ്യാസ നയം, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്ന വർഷം, ISRO നിലവിൽ വന്നത് 1969.
1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച മലയാളി ആര്? സി ശങ്കരൻ നായരാണ്. 1897 അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച മലയാളി. കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം, കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം നടന്നത് 1936. പൂക്കോട്ടൂർ സംഭവം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാ. മലബാർ കലാപം. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. വർഷം 1836. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 1921 നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഇവയിൽ എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒറ്റപ്പാലത്താണ്. 1921 കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേരെന്താ? ആമുഖത്തിന് പറയുന്ന പേര് പ്രിയാമ്പിൾ. ഏത് ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി 1978. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. നമ്മൾ പ്ലസ് വണ്ണിന്റെ പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞതാ. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? പ്രധാനമന്ത്രി. നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെ പറ്റി പറയുന്നു. ഇപ്പോൾ നമുക്ക് എത്ര മൗലിക കടമകൾ ഉണ്ട്? 11 മൗലിക കടമകളാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം. ഇന്ത്യയിൽ ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് താഴെ പറയുന്ന ഏത് സ്ഥാപനമാണ്? ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്ര ബാങ്ക് ബാങ്കേഴ്സ് ബാങ്ക് എന്നെല്ലാം അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ പ്രസിഡന്റ് രാജിവെക്കുകയോ മരിക്കുകയോ പാർലമെന്റ് പുറത്താക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ്? ഇതും പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഉപരാഷ്ട്രപതി. പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൽ പറഞ്ഞതാ, ഇന്ത്യയിൽ പ്രസിഡന്റിന്റെ അഭാവത്തിൽ ഇദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗാന്ധിജിയുടെ ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഗ്രാമപഞ്ചായത്ത് രൂപീകരണം. ഗ്രാമപഞ്ചായത്ത് രൂപീകരണമാണ് ഗാന്ധിജിയുടെ ആശയമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ലോകത്ത് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എവിടെയായിരുന്നു? കേരളത്തിലാണ് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവന, രണ്ട് പ്രസ്താവനകളും ശരിയാണ്. മഞ്ഞുമൂടിയ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തൊട്ട് തെക്കു ഭാഗത്തെ പ്രദേശങ്ങളിൽ തണുപ്പിന്റെ കാഠിന്യം കുറവാണ്. തെക്കുഭാഗത്താണെങ്കിൽ തണുപ്പിന്റെ കാഠിന്യം കുറവാണ്. പ്രകൃതി രമണീയമായ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തെക്കുഭാഗത്തായി നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. കൂടാതെ ഉറപ്പേറിയ ശിലകളാലാണ് ഉപദ്വീപീയ പീഠഭൂമി നിർമ്മിതമായിരിക്കുന്നത്. നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി സിക്കിമാണ് നേപ്പാളുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്ടിലാണ് ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്.
ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി? ഇന്ദ്രാവതി എന്നത് ഗോദാവരി നദിയുടെ പോഷക നദിയാണ്. ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. 2011 മാർച്ച് 1 തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം ഏത്? കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തെയാണ് 2011 മാർച്ച് 1 തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. ആനമുടിശോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ആനമുടിശോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. ദേവികുളം. കേരളത്തിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ്. കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് എന്ന്? കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ മാസം 13 തീയതിയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം? പുനർഗേഹം പദ്ധതി ആരംഭിച്ചത് 2019. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടാത്തത് ഏത്? ശുചിത്വ മിഷൻ, കില, കുടുംബശ്രീ എല്ലാം തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങളാണ്. കില എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇതിന്റെ ആസ്ഥാനം തൃശൂർ ജില്ലയിലെ മുളങ്കുന്നത്തുകാവ്. കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചി. ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം ഏത്? ചാലിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരിയിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? മൂന്നാമത്തെ വലുത് കുറ്റ്യാടി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. ചേറ്റുവ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ചേറ്റുവ കായൽ തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ. കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് ആണ്. കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷനേഴ്സിനും വേണ്ടി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. താഴെ പറയുന്നവയിൽ വാക്സിൻ അല്ലാത്തത് ഏത്? വാക്സിൻ അല്ലാത്തത് BCR ആണ്. BCR. മസ്തിഷ്ക മരണത്തോടെ അവയവദാനം നടത്തുന്ന സംസ്ഥാന സർക്കാർ ആരോഗ്യ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനിയാണ് മസ്തിഷ്ക മരണത്തോടെ അവയവദാനം നടത്തുന്ന സംസ്ഥാന സർക്കാർ ആരോഗ്യ പദ്ധതി. താഴെ പറയുന്നവയിൽ വൈറസുമായി ബന്ധമില്ലാത്ത പ്രത്യേകത ഏത്? ബന്ധമില്ലാത്തത് മനുഷ്യരിൽ മാത്രം രോഗമുണ്ടാക്കുന്നു. അത് തെറ്റാണ്. മനുഷ്യരിൽ മാത്രമല്ല വൈറസ് പടർന്നു പിടിക്കുന്നത്, മൃഗങ്ങളെ അതുപോലെ ബാക്ടീരിയാസിനെ എല്ലാത്തിനെയും വൈറസ് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. അപ്പൊ കോശത്തിന് വെളിയിൽ നിർജീവം, അത് ശരിയാ? ആതിഥേയ കോശത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകുന്നു, ശരിയാണ്. DNA പ്രോട്ടീൻ കവചവും ഉണ്ട്. ഏതിന്? വൈറസിന്. അത് ശരിയാ. അടുത്തിടെ ചൈനയിൽ ജീൻ എഡിറ്റിംഗിലൂടെ ജനിച്ച ഇരട്ടക്കുട്ടികൾക്ക് എന്ത് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായി പ്രഖ്യാപിക്കപ്പെട്ടു? എയ്ഡ്സ്. എയ്ഡ്സ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ ഏവ? അതായത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ് ആണ്. അത് നടത്തുന്ന കോശങ്ങൾ ഫാഗോസൈറ്റ്സ്. ഏതൊക്കെയാ? ന്യൂട്രോഫിലും മോണോസൈറ്റും. ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ്. താഴെ പറയുന്ന രോഗങ്ങളും രോഗകാരികളിലും നിന്ന് ശരിയല്ലാത്ത ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നിപ്പ എലിപ്പനി വൈറസ്. അത് തെറ്റിപ്പോയി. നിപ്പ വൈറസ് ആ എലിപ്പനി ബാക്ടീരിയയാണ്. വട്ടച്ചൊറിയും അത്ലറ്റ് ഫൂട്ടും ഫംഗസ് രോഗങ്ങളാ? ഷെയോം ഡിഫ്തീരിയയും ബാക്ടീരിയ രോഗങ്ങളാ? മലേറിയയും ക്ലാമിഡിയാസിസും പ്രോട്ടോസോവ രോഗങ്ങളാണ്. വട്ടച്ചൊറി, അത്ലറ്റ് ഫൂട്ട് ഇതെല്ലാം SCRT സയൻസിൽ കൊടുത്തിട്ടുണ്ട്. ഫംഗസ് രോഗങ്ങൾ, നിപ്പ വൈറസ്, എലിപ്പനി ബാക്ടീരിയ. എലിപ്പനി എപ്പോഴും ചോദിക്കാറുണ്ട്, ബാക്ടീരിയ രോഗമാ. ഷെയോൺ ഡിഫ്തീരിയം ബാക്ടീരിയ, മലേറിയയും ക്ലാമിഡിയാസിസും പ്രോട്ടോസോവ. വിത്ത് കോശങ്ങൾ എന്നാൽ? വിത്ത് കോശങ്ങൾ എന്നാൽ ശരീരത്തിലെ ഏത് കോശമായും മാറാൻ കഴിവുള്ളവയാണ് വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ്. ശരീരത്തിലെ ഏത് കോശമായും മാറാൻ കഴിവുള്ളവ.
താഴെ പറയുന്നവയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി, ആദ്യത്തെ മൂന്ന് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ചില പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ, ശരിയാണ്. ആന്റിബോഡികളെ ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്ന് വിളിക്കുന്നു, ശരിയാണ്. വാക്സിനുകൾക്കെതിരെ ശരീരം ആന്റിബോഡികൾ നിർമ്മിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ശരിയാണ്. ചില സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഔഷധങ്ങളാണ് ആന്റിബോഡികൾ, അതെറ്റ. അടുത്ത ചോദ്യം, ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം, ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം എന്ത്? മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമാണ് പക്ഷാഘാതം ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ജി കെ ചോദ്യങ്ങൾ, 50 GK. അപ്പൊ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നോക്കാം. അടുത്ത ചോദ്യ പേപ്പറെ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2 റൂറൽ ഡെവലപ്മെന്റ് 2014 കൊല്ലം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ നടന്ന പരീക്ഷയുടെയാണ് ചോദ്യം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് ആര്? ഡിസ്കവറി ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റു ആണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് ആര്? സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത്. അടുത്ത ചോദ്യം ഡിലീറ്റ് ചെയ്തേ. ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 51-52 കാലഘട്ടമാണ്. രണ്ട് ഓപ്ഷനിലുള്ളതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മിക്സഡ് എക്കണോമി ആണ്, മിശ്ര സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ. ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്? ദേശീയോദ്ഗ്രഥന ദിനം ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേ ആണ് ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്ന UNO ഏജൻസി ഏതാ? ലോക പൈതൃക പട്ടിക, അപ്പൊ എന്റെ കൂടെ തന്നെ നമ്മൾ പറയുന്നതാ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശം എന്ന് പറയാറുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ്, യുനെസ്കോയാണ് ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്നത്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണേ. അടുത്ത ചോദ്യം, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം? 1857 May 10 മീററ്റിൽ നിന്നാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അടുത്ത ചോദ്യം ഡിലീറ്റഡ്. ISRO ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥ് ആണ് ISRO ഇപ്പോഴത്തെ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത് നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആര്? പഞ്ചാബ് സിംഹം ലാലാ ലജ്പത് റായ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാ? കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളം. സുനാമി ബാധിത നാശനഷ്ടം നടന്ന ഇന്തോനേഷ്യയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ഗംഭീർ. നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാ? പമ്പ. പമ്പ നദിയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? മംഗൾയാൻ ആണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം. കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? നോട്ടിക് മൈലാണ് കടലിലെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ്. കേരള ഗതാഗത മന്ത്രി ആരാ? നിലവിൽ ആന്റണി രാജുവാണ് കേരള ഗതാഗത മന്ത്രി. പ്ലാറ്റിനം ജൂബിലി എത്ര വർഷമാണ്? 75 വർഷമാണ് പ്ലാറ്റിനം ജൂബിലി. 75 വർഷം.
കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ ആര്? അൽഫോൺസ് കണ്ണന്താനമാണ് കേരള നിയമസഭാ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമം ഏതാ? വിവരാവകാശ നിയമമാണ് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്ന നിയമം. CNN ഏത് രാജ്യത്തിന്റെ TV ചാനലാണ്? CNN എന്നത് USA TV ചാനലാണ്. ഭാരതരത്നം ലഭിച്ച ഏക ഇന്ത്യൻ കായിക താരം ആര്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ് 2014 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത്. കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? കൂടംകുളം ആണവ നിലയം തമിഴ്നാട്. കൽപ്പാക്കം, കൂടംകുളം എന്നിവ തമിഴ്നാട്ടിലാണ്. ഭൗമദിനം എന്ന ഭൗമദിനം April 22 ഭൗമദിനം April 22. ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാ? എലീനർ കാറ്റൺ ആണ് ബുക്കർ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും തമ്മിൽ ലയിച്ച് രൂപം കൊണ്ട പുതിയ ബാങ്ക് ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരള ഗ്രാമീൺ ബാങ്ക്. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും തമ്മിൽ ലയിച്ചാണ് കേരള ഗ്രാമീൺ ബാങ്ക് രൂപം കൊണ്ടത്. 2G സ്പെക്ട്രം അഴിമതി അന്വേഷിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? പി സി ചാക്കോ. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തേ, കാരണം ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് എന്നാണ് വേണ്ടത്, അത് ബംഗ്ലാദേശ. ഇവിടെ അതിർത്തി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാ? D. ഉദയകുമാർ ആണ് ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. അടുത്ത ചോദ്യം, കേരള മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? K. ജയകുമാർ ആയിരുന്നു കേരള മലയാള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. അടുത്ത ചോദ്യം, ആ ടൈമിൽ ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. 2013 സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അടുത്ത ചോദ്യം, ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു. 86th ഓസ്കാർ പുരസ്കാരം നേടിയ ചലച്ചിത്രം ഏതാ? 12 Years a Slave എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? കേരളത്തില് 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം ഡിലീറ്റ് ചെയ്തു, കാരണം രണ്ട് ഉത്തരങ്ങൾ ഇവിടെ വരുന്നുണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായി പൊതുജനങ്ങളിൽ എത്തിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഈ ഗവർണൻസ്. അത് നടപ്പിലാക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ്. അപ്പൊ രണ്ടും വരുന്നുണ്ട്, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തു. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം ഏത്? എജ്യുസാറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ഉപഗ്രഹം. ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ഏത് പേരിൽ അറിയപ്പെടുന്നു? റോയാണ് ഇന്ത്യയുടെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസി. താഴെ പറയുന്ന പദം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബുൾ മാർക്കറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാ? ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1966 ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവെച്ച സമാധാന കരാർ ഏത്? 66 താഷ്കൺ കരാറാണ്. താഷ്കൺ കരാർ. ചേരികളിൽ ജീവിക്കുന്ന ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്ക് വീട് വെക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഉള്ള പദ്ധതി ഏതാണ്? വാത്മീകി അംബേദ്കർ ആവാസ് യോജന, ബാംബെ എന്ന പദ്ധതിയാണ്. ലോക നാളികേര ദിനം September 2. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി ഏത്? സ്വരാജ് ട്രോഫി.
അത് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ മികവിന് അവയുടെ മികവിന് കൊടുക്കുന്ന സർക്കാർ ബഹുമതിയാണ് സ്വരാജ് ട്രോഫി. നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ആര്? നാട്യശാസ്ത്രം ഭരതമുനിയാണ്, ഭരതമുനി. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം ഏത്? നിംബസ് ആണ് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം. ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സീസ്മോളജി ആണ് ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള പഠനം. അപ്പൊ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ഇനിയും ആവർത്തിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് പോയി കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് മറക്കണ്ട, ടോപ്പ് ദ ലേണിംഗ് ആപ്പ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോഴ്സ് എടുക്കുക, പഠിക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.